അസ്സലാമു അലൈക്കും. ഞാൻ എജി. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള റൂട്ടിംഗ് പോട്ടിംഗ് പ്ലാന്റും നമ്മൾ കോംബോ പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റൂട്ടിംഗ് പോട്ടിംഗ് പ്ലാന്റിന് വേണ്ടിയിട്ടും കുറച്ച് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. അതൊക്കെ നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് പോട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കുന്ന ഒരു പോട്ടിംഗ് മെത്തേഡാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെടി പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഗ്രീൻ റൂട്ടും ഇതുപോലുള്ള ഏരിയൽ റൂട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മളെ ചെടി നന്നായിട്ടുള്ള ഹെൽത്തിയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ കണ്ടോ നല്ല ഗ്രീൻ റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി റൂട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഹാൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ റംസാനും നൂലുമ്പും പെരുന്നാളൊക്കെ ആയിട്ട് കണ്ടാൽ നമുക്ക് കുറച്ച് നമ്മുടെ ജോലിയൊക്കെ ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ ഒന്ന് നമ്മുടെ മുന്നത്തെ ആ ഒരു ടൈം ടേബിളിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് പോട്ട് ചെയ്തെടുക്കാൻ ആദ്യം നമ്മുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പോട്ട് തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ കുഞ്ഞു ചെടിയാണ്. ഇതൊരു കിക്കീസാണ്. ഈ ഒരു കിക്കീസൊക്കെ നമ്മൾ പോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈ ഒരു 1 ഇഞ്ച് പോട്ടിൽ ഈ ഒരു ചെടി നിന്ന് കുറച്ചും കൂടി ലെങ്ത്തും മെച്ചേർഡും ആയതിന് ശേഷം മതി നമ്മൾ 4 ഇഞ്ച് ഈ ഒരു പോട്ടിക്ക് നമ്മൾ പോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചെടിയുടെ വലുപ്പും ലെങ്ത്തും അനുസരിച്ചിട്ട് വേണം നമ്മൾ പോട്ട് തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കുറച്ച് നല്ല വലിയ വലിയ ചെടികളാണ്. ഇതൊക്കെ നമുക്ക് ആ ഒരു 4 ഇഞ്ച് പോട്ടിക്ക് നമുക്ക് പോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇന്ന് പോട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പോട്ടാണ് ഇപ്പോൾ ഇത് കേട്ടോ. ഇതൊക്കെ 4 ഇഞ്ച് പോട്ടാണ്. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് എപ്പോഴും നമ്മൾ പോട്ട് ചെയ്തെടുക്കാൻ ഇതുപോലുള്ള ഹോളുള്ള പോട്ടെടുക്കുക. അടിഭാഗം ഹോളുള്ളത് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്തെ ഹോളും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെടിയിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോയാൽ നമ്മളെ ചെടിയിൽ പെട്ടെന്നുള്ള ഗ്രോത്തും അതുപോലെ നല്ല ഹെയർ സർക്കുലേഷനൊക്കെ കിട്ടി ചെടി നല്ല പെട്ടെന്നുള്ള ഗ്രോത്തായി കിട്ടുള്ളൂ. അല്ലോ ഇതുപോലൊക്കെ വെള്ളമൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടി ചീത്തയായി പോകും. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളും എപ്പോഴും നമ്മുടെ നന്നായിട്ട് വെള്ളം വാർന്നു പോണ പോട്ടായിരിക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ടുള്ള ചകിരിയാണ്. അപ്പോൾ നമ്മളത് നമുക്ക് ഈ കൊക്കോ പീറ്റൊന്നും ഇതുപോലുള്ളതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തേങ്ങ പൊളിക്കുന്നത് ചകിരി 1-2 ദിവസം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വാർത്തിട്ട് ഇതുപോലുള്ള പീസ് പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെടി പോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളടുത്ത് അവൈലബിൾ ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചാർക്കോൾ അതുപോലെ ഇഷ്ടികത്തോട്ടം ഒക്കെ വെച്ച് നിങ്ങൾക്ക് പോട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കൊറിയർ എക്സ്പെൻസ് വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചകിരിയിൽ വെച്ച് മാത്രം പോട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചകിരിയിൽ വെച്ച് മാത്രം പോട്ട് ചെയ്തെടുത്തെടുത്താൽ തന്നെ ചെറിയ നന്നായിട്ട് വേരുപിടുത്തും കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആവണമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കണ്ട ചകിരി വെച്ച് മാത്രമാണ് നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേറൊരു മീഡിയം ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ടോപ്പിലാണ് നമ്മൾ ചെടി പോട്ട് ചെയ്തെടുക്കുമ്പോൾ ചെടി മുകളിൽ വരണക്ക രീതിയിലാണ് കുറച്ച് ചകിരി തുപ്പ് വെച്ചിങ്ങാണ്ട് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഞാനത് മുകളിൽ വെച്ചിട്ടാണ് അത് പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പാടിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, കാലിയായിരിക്കും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് ചാർക്കോൾ ടോപ്പിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഫസ്റ്റ് ഫ്ലവറിങ്ങിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ചെടി രണ്ടാമത് റീപോട്ട് ചെയ്താൽ മതി. നമ്മൾ ചെടി പോട്ട് ചെയ്തെടുക്കാൻ ഒരു സാഫ് വെള്ളം നമ്മൾ കലക്കി വെക്കണം. എന്ത് ഫംഗസൈഡാണ് എന്നുണ്ടെങ്കിലും നമ്മളെ ചെടിയിൽ വന്നിട്ടുള്ള നമ്മുടെ ചെടി പോട്ട് ചെയ്യുമ്പോഴതിന് മുന്നേ നമ്മൾ ഇതുപോലുള്ള സാഫ് വെള്ളത്തിലൊന്ന് 1-2 മിനിറ്റ് നമ്മളൊന്ന് മുക്കി വെക്കുക. ഈ സാഫുകളിൽ നമ്മൾ മുക്കി വെക്കണം എന്താ വെച്ചാൽ നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടു വരുമ്പോൾ അതിൽ വല്ല ഫംഗസോ കേടബാധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ്. അപ്പോൾ അത് ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി കേട്ടോ. പോട്ട് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ പോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്ലാന്റ് നമ്മൾ സാഫ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കുക. നമ്മൾ ഈ ചെടിയിൽ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള ഇതിൽ വല്ല ഫംഗസോ കീടബാധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു പ്ലാന്റ് നമ്മളിതേപോലെ 2 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു 4 ഇഞ്ച് പോട്ടൊക്കെയാണ് നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നത്. പോട്ട് ചെയ്യാൻ ആദ്യം അതിൻ്റെ അടിഭാഗത്ത് 1-2 പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെടി ഇട്ട് വെച്ച് ചെടി എപ്പോഴും നമ്മൾ മുകളിൽ വെച്ചിട്ട് പോട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ചെടി ഉണ്ടോ മുകളിൽ വരുന്നൊക്കെ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ റൂട്ടൊക്കെ അടിയിൽ പോവാതെ
നിങ്ങളുടെ സൈഡിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലുള്ള രണ്ട് മൂന്ന് ചിപ്സ് എടുത്തിട്ട് നമ്മൾ ചെടി ഒന്ന് ടൈറ്റിൽ നിർത്തി കൊടുക്കുക കേട്ടോ. ചുറ്റുപുറം ഒന്നിങ്ങോട്ട് ടൈറ്റിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചെടി നമ്മളിങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോൾ കണ്ടോ ഹെയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിക്ക്, എന്നാലോ വല്ലാതെ ടൈറ്റ് ഇല്ലാത്ത രീതിക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് പോട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. റൂട്ട് മുകളിൽ വരുന്നൊക്കെ രീതിയിൽ നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ ഒരു മൂട് ഭാഗം നല്ല ടൈറ്റിൽ പോട്ട് ചെയ്യുക. നമ്മൾ ഹോസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെടി നനച്ച് കൊടുക്കുക, ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോഴും. അപ്പോൾ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള റൂട്ട് പിടുത്തം കുറഞ്ഞ് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു മൂട് ഭാഗം നല്ല ടൈറ്റിലും പോട്ട് ചെയ്യുക, അതുപോലെ തന്നെ മുകളിൽ വരുന്നൊക്കെ രീതിക്ക് തന്നെ നമ്മൾ പോട്ട് ചെയ്യുക. ഈ റൂട്ടൊന്നും അടിയിൽ വെച്ച് നമ്മൾ പോട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെയും റൂട്ട് മുകളിൽ വരുന്നൊക്കെ രീതിയിൽ നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിക്കൊന്ന് നിങ്ങളൊന്ന് പോട്ട് ചെയ്ത് നോക്കൂ, പെട്ടെന്നുള്ള ചെടി നിങ്ങൾക്കും റൂട്ട് പിടുത്തം കിട്ടുകയും ചെയ്യും, നല്ല ഹെൽത്തി പ്ലാന്റ് ആവുകയും ചെയ്യും, നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ് വരും കേട്ടോ. പിന്നെ നന്നായിട്ട് ടൈറ്റിൽ പോട്ട് ചെയ്യരുത്, ഹെയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിക്ക് നമ്മൾ ചെടി പോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ.